നമസ്കാരം. നമ്മുടെ ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കാവാലം എന്ന ഗ്രാമവുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ? ഉണ്ട് എന്ന് തന്നെയാണ് അർത്ഥം. കാര്യം ഇത് സംബന്ധിച്ച ഒരു വാർത്ത കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് തത്വമയി ടി വി റിപ്പോർട്ട് ചെയ്തിരുന്നു. കാവാലത്ത് മാണിക്യമംഗലം ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിൽ അവിടുത്തെ പുനഃപ്രതിഷ്ഠയോടനുബന്ധിച്ച് ആ ക്ഷേത്രത്തിൽ നടന്ന ബ്രഹ്മകലശം സമർപ്പിക്കപ്പെട്ടത് ഭാരതത്തിൻ്റെ പ്രധാന സേവകനായ പ്രധാനമന്ത്രി നരേന്ദർ ദാമോദർ ദാസ് മോദിക്ക് വേണ്ടി തന്നെയാണ്. ഈ ഒരു സമർപ്പണം നടത്തിയതാകട്ടെ, കാനഡയിൽ സ്ഥിരതാമസമാക്കിയ അനന്തലക്ഷ്മി എന്നൊരു ഭക്തയാണ്. ഈ ഒരു അമ്പലത്തിനെ കുറിച്ച് പറയുമ്പോൾ 350 വർഷങ്ങൾക്ക് ശേഷമാണ് ഇവിടെ ഭദ്രകാളിയുടെ വിഗ്രഹം പുനഃപ്രതിഷ്ഠിക്കപ്പെടുന്നത്. 350 വർഷം പഴക്കമുള്ളതായിട്ടാണ് ഈ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യങ്ങൾ അവകാശപ്പെടുന്നത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഛത്രപതി ശിവജി മഹാരാജ് അദ്ദേഹം ഭദ്രകാളി പ്രതിഷ്ഠ നടത്തി 350 വർഷങ്ങൾക്ക് ശേഷമാണ് ഇവിടെ വീണ്ടും കാവാലത്ത് ഇത്തരത്തിൽ ഒരു പുനഃപ്രതിഷ്ഠ നടക്കുന്ന എന്ന ഒരു യാദൃച്ഛികത കൂടി ഇതിനോട് ചേർത്ത് വായിക്കേണ്ടതായിട്ടുണ്ട്. മറ്റൊരു കാര്യം, നമ്മൾ ഛത്രപതി ശിവജിയുടെ പ്രതിപുരുഷനായിട്ടാണ് നരേന്ദ്ര ദാമോദർ ദാസ് മോദിയെ കാണുന്നത്, പ്രധാനമന്ത്രിയായ മോദിയെ കാണുന്നത്. അദ്ദേഹത്തിന് വേണ്ടിയാണ് ഈ ക്ഷേത്രത്തിലെ ബ്രഹ്മകലശം സമർപ്പിക്കപ്പെട്ടിരിക്കുന്നതെന്ന് മറ്റൊരു യാദൃച്ഛികത. അങ്ങനെ മൊത്തത്തിൽ യാദൃച്ഛികത കൊണ്ട് കൂട്ടിക്കെട്ടിയ കാഴ്ചകളാണ് നമുക്ക് ഈ കാവാലത്തിലെ ഈ ചെറിയ ഗ്രാമത്തിലെ ഈ മാണിക്യമംഗലം ഭദ്രകാളി ക്ഷേത്രത്തിൽ നമുക്ക് കാണാനായത്. എന്തായാലും അതിൻ്റെ വിശേഷങ്ങളും കൂടുതൽ കാഴ്ചകളും ഭക്തരിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ടീം തത്വമായി കാവാലം മാണിക്യ മംഗലം ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു. അവിടെ നിന്നും ഞങ്ങൾ കണ്ട, ഞങ്ങൾ ഒപ്പിയെടുത്ത ദൃശ്യങ്ങൾ വളരെ വേഗം കാണാം. February 14 മുതൽ 17 വരെയുള്ള തീയതികളിലാണ് ഇത്തരത്തിൽ പുനഃപ്രതിഷ്ഠ ചടങ്ങുകൾ നടന്നത്. ഇതിൻ്റെ ആദ്യഘട്ടത്തിൽ പുനഃപ്രതിഷ്ഠയ്ക്ക് വേണ്ടിയുള്ള വിഗ്രഹം ഘോഷയാത്രയായി ക്ഷേത്രത്തിലേക്ക് കൊണ്ടുവരുന്ന ചടങ്ങാണ് നടന്നത്. പിന്നീട് ജലാധിവാസമടക്കമുള്ള പ്രതിഷ്ഠയ്ക്ക് തൊട്ടു മുമ്പ് നടക്കുന്ന ചടങ്ങുകൾ നടന്നു. അതിനുശേഷം 17 തീയതിയാണ് രാവിലെ 10 മണിക്കും 11 മണിക്കും ഇടയിലുള്ള ശുഭമുഹൂർത്തത്തിൽ വിഗ്രഹപ്രതിഷ്ഠ, ഭദ്രകാളിയുടെ വിഗ്രഹപ്രതിഷ്ഠ മാണിക്യമംഗലം ക്ഷേത്രത്തിൽ നടന്നത്. അതിനെ തുടർന്നാണ് ഈ ബ്രഹ്മകലശം, പ്രധാനമന്ത്രിക്ക് സമർപ്പിക്കപ്പെട്ട ബ്രഹ്മകലശവും നടന്നത്. ആയിരങ്ങളാണ് ഈ ഒരു ചടങ്ങുകൾ വീക്ഷിക്കുന്നതിനായി ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേർന്നത്. കോവിഡ് മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ടായിരുന്നു ക്ഷേത്രത്തിലേക്കുള്ള ഭക്തരുടെ പ്രവേശനവും മറ്റുമൊക്കെ. ഏതായാലും ഇത്തരത്തിലുള്ള ദൃശ്യങ്ങൾ ഒപ്പിയെടുത്തുകൊണ്ട് പ്രതിവാര പരമ്പരയായ തത്വമയി ടി വിയുടെ പ്രതിവാര പരമ്പരയായ അമ്പല നടയിലിൻ്റെ ഒരു സ്പെഷ്യൽ എപ്പിസോഡ് വരുന്നുണ്ട്. ഈ 6 മാസം 6 തീയതി ശനിയാഴ്ച, ആ ദിവസമായിരിക്കും ഈ മാണിക്യമംഗലം ക്ഷേത്രത്തെക്കുറിച്ചുള്ള പ്രത്യേക അമ്പല നടയിൽ ഭക്തർക്കായി ഞങ്ങൾ സംപ്രേഷണം ചെയ്യുക. എന്തായാലും വിശേഷമാർന്ന ചടങ്ങുകൾ കൊണ്ട് വീണ്ടും ഒരിക്കൽ കൂടി 350 വർഷത്തെ ചരിത്രം അവകാശപ്പെടുന്ന ഈ ക്ഷേത്രം വീണ്ടും ഒരിക്കൽ കൂടി കുട്ടനാടിൻ്റെ ആ ഗ്രാമീണതയിൽ മുങ്ങി നിന്നുകൊണ്ട് വീണ്ടും ഭക്തർക്ക് ദർശനമേകിക്കൊണ്ട് ഭദ്രകാളി ക്ഷേത്രം അതിൻ്റെ യശസ് ഉയർത്തുകയാണ്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.